ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ബിസ്ക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മിക്കവാറും നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു ബിസ്ക്കറ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്, വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസ്ക്കറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നെയ്യ് തന്നെ എടുക്കണം, പകരം ബട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്തോട്ടൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്ത് തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യണേ. ഒന്ന് മാത്രം, അത് ഓയിൽ മാത്രം അല്ലെങ്കിൽ നെയ്യ് മാത്രം അങ്ങനെ എടുക്കരുത്. അത് മിക്സ് ചെയ്ത് വരുന്നൊരു ടേസ്റ്റാണ് കറക്റ്റായിട്ട് വേണ്ടത്. നെയ്യ് മാത്രം എടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തുണ്ടാവും, നെയ്യുടെ ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കും. ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാര അളന്നെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ ഇതുപോലെ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ച് ഒരു 1-2 മിനിറ്റ് നല്ലോണം ഇങ്ങനെ ക്രീമാക്കി എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കണം. ഏത് എസൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കയ്യിലുള്ളത് ഏതായാലും എടുക്കാം. ഏത് എസൻസ് ആണോ ചേർക്കുന്നത് കുക്കീസിന് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പിസ്ത, ബട്ടർസ്കോച്ച്, റോസ് മിൽക്ക് അങ്ങനെയുള്ള എസൻസുകൾ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വാനില, പൈനാപ്പിൾ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വാനില ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കണം. ബാക്കി ഏത് എസൻസ് ആണെങ്കിലും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. എനിക്കതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ നമ്മൾ ഈ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ഒരു വെള്ള കളർ ബിസ്ക്കറ്റില്ലേ, അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. മൈദ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കൈ വെച്ച് കുഴച്ചെടുക്കുന്നതാണേ നല്ലത്. അപ്പോൾ ഒരു പരുവം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ 1/4 കപ്പ് മൈദയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി എൻ്റെ അവസാനമായിട്ട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം കുഴച്ച് എടുക്കാം. ഈ മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഈ ചപ്പാത്തി മാവൊന്നും കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലുള്ള മാവല്ല, ഇതുപോലെ ആയിരിക്കണം കണ്ടോ. ഇത്രയും നല്ല ഇങ്ങനെ എന്താ പറയുക, ഒരു പേസ്റ്റ് പോലെ ആവുന്ന രീതിയിലുള്ളൊരു മാവാണ്. എന്നാൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനും പറ്റണം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ കൈവച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന പോലെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മൈദക്കൊക്കെ അനുസരിച്ച് ഇതിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരാം കേട്ടോ ചിലപ്പോൾ. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ എല്ലാ സാധനങ്ങളും ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പം മാവ് ലൂസാണ്, അത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല. നല്ല ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. കൂടിപ്പോകരുത്, 1 ടേബിൾ സ്പൂൺ മാക്സിമം, അത്രയൊക്കെ കൂടുതൽ ചേർക്കേണ്ടി വരത്തുള്ളൂ. അതല്ല, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആണ്, കുറച്ചും കൂടി എണ്ണയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഈ ഒരു പരുവത്തിൽ കിട്ടണം. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി കേട്ടോ. അതിൻ്റെ താഴെ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു പേപ്പറും കുറച്ച് എണ്ണയും മാത്രം മതി. അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഓരോന്നും ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അത് പരത്തൊന്നും വേണ്ട, ഇങ്ങനെ ഉരുട്ടി അങ്ങ് വെച്ചാൽ മതി. ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് അനച്ച് തന്നെ ഇങ്ങനെ പരന്ന് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ റൗണ്ടായിട്ട് വന്നോളും. ഓക്കെ, ഇതിനകത്തൊരു 6 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എള്ളൊന്ന് വെച്ച് കൊടുക്കുകയാണേ. വെറുതെ ഒരു ഭംഗിക്കായിട്ട് മാത്രമാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പ്ലെയിൻ ആയിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ സ്റ്റവിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങൾ ഇതുപോലെ ചെറിയ പാത്രമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് എല്ലാം ബേക്ക് ചെയ്തെടുത്താൽ മതി. അത്രയും നേരം മാവ് പുറത്തിരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ താഴെ ഒരു സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ എന്തെങ്കിലും വെക്കാം. അതിനകത്തേക്ക് ബിസ്ക്കറ്റിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെറിയ തീയിലിട്ടിട്ട് കറക്റ്റ് 20 മിനിറ്റ് ബേക്ക് ചെയ്യണം. തീ കൂട്ടി വെക്കരുത്, താഴെ കരിഞ്ഞു പോവും. സമയവും കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ബാക്കി ഇരുന്ന മാവ് ഞാൻ ഓവനിലും കൂടി ചെയ്ത് കാണിക്കാമേ. അപ്പോൾ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് സ്റ്റൗവിൽ വെച്ച് തന്നെ ചെയ്താൽ മതി.
180 degree Celsius, 10 minute preheat the oven, 20 minute bake. Biscuit നമ്മള് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 20 മിനിറ്റ് ആയി ഇപ്പോ ഇത് തൊട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് തോന്നും ഒത്തിരിയല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നും എന്ന് വിചാരിച്ച് കൂടുതൽ സമയം ബേക്ക് ചെയ്യണ്ട കറക്റ്റ് ആണ് 20 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ തണുക്കാനായിട്ട് വെച്ച് കഴിയുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും ഇപ്പോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഓവനിൽ വെച്ചതും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ദേ ബിസ്ക്കറ്റ് എല്ലാം തണുത്തു നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് ഓവനിൽ വെച്ചതാണ് ഇത് നമ്മൾ സ്റ്റൗവിൽ ബേക്ക് ചെയ്തത് ഓവനിൽ വെച്ചത് കുറച്ചും കൂടി ഷേപ്പൊക്കെ നല്ല ഭംഗിക്കായിട്ട് കിട്ടും പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ നല്ല അടിപൊളി ബിസ്ക്കറ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല വളരെ വളരെ ടേസ്റ്റിയാണ് ഭയങ്കര സിമ്പിളും അല്ലേ നമുക്ക് മിക്കവാറും എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുന്നതാണല്ലോ ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല നമുക്ക് എൻ്റെ മാവ് റെഡിയാക്കാനായിട്ട് കുട്ടികളൊക്കെ ഒരു തവണ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയും ടേസ്റ്റിയാണ് പിന്നെ ഇരിക്കും തോറും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കഴിക്കാനായിട്ട് അപ്പോൾ ബാക്കി വരുന്നത് ഒരു കുപ്പിയിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദിവസം കേടാകാതെ ഇരിക്കും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്